എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് എല്ലുപൊടി എല്ലുപൊടിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമോ ഞാൻ പ്യുവറായിട്ടുള്ള ഓർഗാനിക് ഫാമറാണ് എനിക്ക് ഫോസ്ഫറസ് വളങ്ങൾ ഉപയോഗിക്കുന്നതിനോട് താല്പര്യം എന്ന് പറഞ്ഞിട്ടുള്ള കമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോസറസ് വളങ്ങളിലെ ഒരു പ്രധാനിയാണ് എല്ലുപൊടി കാരണം എല്ല്പൊടിയിൽ ഫോസ്ഫറസ് മാത്രമല്ല അതിനകത്ത് കാൽഷ്യവും അതേപോലെ തന്നെ ഒരുപാട് ട്രേസ് ട്രൈസിലമെൻസും ഉണ്ട് നൈട്രജൻ മൂന്ന് ശതമാനവും ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ ഫോസ്ഫറസും അതേപോലെ തന്നെ ആറ് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ കാൽഷ്യവും അടങ്ങിയിട്ടുള്ള ഒന്നാണ് എല്ല്പൊടി നമ്മളുടെ ഫോസ്ഫറസ് രാസവളത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് നമ്മളുടെ ഫോസും മസൂരി ഫോസുമാണ് രാജ്ഫോസിൽ ട്വൻറ്റി ടു പെർസെൻറ്റേജ് ഫോസ്ഫറസ് ഉണ്ട് അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഗാനിക് ആയിട്ട് തന്നെയാണ് പറയുക കാരണം രാജസ്ഥാനിലെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒന്നാണ് രാജ്ഫോസ് രാജസ്ഥാനിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് ഈ രാജ്ഫോസ്ന്ന് പേര് വന്നത് ഈ എല്ലുപൊടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ മൃഗങ്ങളുടെ ബോൺസും അത് ഒക്കെ തന്നെ ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുന്ന സാധനമാണ് എല്ലുപൊടി പക്ഷേ ഒരൊറ്റ പ്രശ്നം ഇന്നിപ്പം മാർക്കറ്റിൽ വരുന്ന എല്ലുപൊടിയിൽ ഒരുപാട് മാ കലർപ്പ് ഉണ്ടാവാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ അതിനകത്ത് ചേർത്തിട്ടാണ് പലപ്പോഴും തരുന്നത് അതുകൊണ്ട് തന്നെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് എന്നിരുന്നാൽ പോലും ഫോസറസിൻ്റെയും കാൽഷ്യത്തിൻ്റെയും റിച്ച് സോഴ്സാണ് ബോൺമെയിൽ ഫോസ്ഫറസ് വളങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ നമുക്ക് എല്ലുപൊടി ഉപയോഗിക്കാം പ്രധാനമായിട്ട് നമ്മളിപ്പോൾ തക്കാളി വഴുതിനാ പച്ചമുളക് നടുമ്പോൾ ഉണ്ടാകുന്ന ഗ്രോ ബാഗിനകത്ത് എല്ലുപൊടി ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം പലപ്പോഴും കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കും അതുപോലെ തന്നെ എല്ലുപൊടിയുടെ എല്ല്പഡീടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും ട്രിപ്പിൾ ഫോസ്ഫേറ്റ് തന്നെയാണ് തുടക്കത്തിൽ തന്നെ കൊടുക്കണം അതായത് ഇപ്പോൾ വാഴ നടുന്ന സമയത്ത് നട്ടിട്ട് ഒരു മാസത്തിനകം തന്നെ നമുക്ക് മുന്നൂറ്റൈൻപത് ഗ്രാം എല്ലുപൊടി കൊടുക്കാൻ പറ്റണം അതേപോലെ തന്നെ വീണ്ടും ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം എല്ലുപൊടി അതായത് ഒരു വാഴക്ക് വേണ്ടുന്ന അറുന്നൂറ് ഗ്രാം ഫോസ്ഫറസ് വളങ്ങൾ ആദ്യത്തെ രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് എല്ലുപൊടിയുടെ രൂപത്തിൽ കൊടുക്കാം നമ്മളിപ്പോൾ പച്ചക്കറിയൊക്കെ നടന്ന സമയത്ത് ഗ്രോ ബാഗോ ചെടിച്ചട്ടിയോ നിറക്കുമ്പോഴും നമുക്ക് അടിസ്ഥാന വളമായിട്ട് ജൈവവളം ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലുപൊടിയും ചേർക്കാം കാരണം എല്ലുപൊടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ജൈവവളങ്ങളോടൊപ്പം ചേർത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ഈ അറവുമാലി അറവ് ശാലയിൽ നിന്നുള്ള പ്രോഡക്റ്റ്സൊക്കെ തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ ചെടി ചെടികൾക്ക് അവൈലബിൾ ആവുന്ന കുറേ കാര്യങ്ങളും കൂടി ഈ എല്ലുപൊടിയുടെ ഒപ്പരം ഉണ്ടാവും എന്നുള്ളതാണ് വേറൊരു ഗുണം അസിറിക് സോയിൽസിൽ ബോൺമീല് പെട്ടെന്ന് തന്നെ പൊടിയുന്നതിനുള്ള സാധ്യതയുണ്ട് നമ്മുടെയൊക്കെ മണ്ണ് പുളിരസം കൂടുതലായതു കൊണ്ട് തന്നെ നമുക്ക് എല്ല് പൊടി ആദ്യഘട്ടത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടികൾക്ക് ഫോസ്ഫറസിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഗുണം ലഭിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൃഷിസ്ഥലത്ത് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന ഫോസറോസോളം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലുപൊടിയെന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ തെങ്ങ് കൃഷിയിലാണെങ്കിൽ നമുക്ക് ഒരു വർഷം രണ്ട് കിലോഗ്രാം വരെ എല്ലുപൊടി നമ്മളുടെ തെങ്ങിനിട്ട് കൊടുക്കാം അത് നമുക്ക് കാലവർഷ സമയത്ത് തന്നെ ചേർക്കുന്നതാണ് നല്ലത് യൂറിയും പൊട്ടാഷൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ നമുക്ക് എല്ലുപൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അത് രണ്ട് കിലോഗ്രാം വരെ ഒരു തെങ്ങിനിടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മളുടെ കൗുങ്ങിന് ഇപ്പം എല്ലാവരും കൗങ്ങിന് വളം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് തീർച്ചയായിട്ടും ഒരു കൗുങ്ങിന് നമുക്ക് മുന്നൂറ്റി ഗ്രാം വരെ എല്ലുപൊടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ മണ്ണിൽ പൊതുവെ ജൈവാംശം വളരെ കുറവാണ് മണ്ണിൻ്റെ ആരോഗ്യം നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ് ജൈവ വളങ്ങൾ ബോൺ ബോൺവീലിൻ്റെ അല്ലെങ്കിൽ എല്ലുപൊടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം ഫോസ്ഫറസും മറ്റു മറ്റ് ഒക്കെ കൊടുക്കുമെങ്കിലും അത് വളരെ സ്ലോ റിലീസ് അതായത് ചെടികളുടെ വളർച്ചക്കനുസരിച്ചിട്ട് ഇതിനകത്തു നിന്നുള്ള ന്യൂട്രിയൻസ് റിലീസും നടന്നുകൊണ്ടേയിരിക്കും അതായത് മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയെ പരിപോഷിപ്പിക്കാനും അതുവഴി മണ്ണിനെ ജീവസുറ്റതാക്കാനും എല്ലുപൊടിക്ക് സാധിക്കും മറ്റു തരത്തിലുള്ള മണ്ണിനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ മണ്ണിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ മീൽ ഏറ്റവും നല്ലത് കാരണം ഇത്തിരി പുളിരസമുള്ള മണ്ണിലാണ് ഇതിൻ്റെ ആക്ടിവിറ്റി കുറച്ചും കൂടി ഊർജ്ജസ്വലമായിട്ട് നടക്കുക അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു ചെടിച്ചട്ടിയിൽ ആദ്യം നമ്മൾ ഒരു പച്ചക്കറി അതായത് വഴുതന തക്കാളി പച്ചമുളകൊക്കെ നട്ടിട്ടുള്ള ഒരു ചെടിച്ചട്ടി ആണെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് അതിനകത്തോട്ട് പയറ് നടാൻ ഉദ്ദേശം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഗ്രോ ബാഗിനകത്ത് അല്ലെങ്കിൽ ചെടിച്ചട്ടിക്കകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം നട്ട് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും നമുക്ക് എല്ലുപൊടി കൊടുക്കാം അതായത് ഒരു ചെടിച്ചട്ടിക്കകത്ത് അൻപത് ഗ്രാം വരെ എല്ലുപൊടി കൊടുക്കാം ഇത് നമ്മളുടെ ഇപ്പോൾ ഉള്ള ചെടികൾക്ക് മാത്രമല്ല ഇനി നടാൻ പോകുന്ന ചെടികൾക്കും ഉപയോഗപ്പെടും എന്നുള്ളതായിരിക്കും അതിൻ്റെ അജണ്ട പക്ഷേ ബോൺമീൽ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല നനവ് കൊടുക്കണം കാരണം ഇതിൻ്റെ ഡിഗ്രഡേഷൻ നടക്കണമെങ്കിൽ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വാട്ടർ അവിടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ജൈവവളങ്ങൾ ചേർത്ത് കഴിയുമ്പോൾ വള്ളം കുറക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാട് ബോൺ ചേർക്കുമ്പോൾ ഉണ്ടാവാൻ പാടില്ല കാരണം ബോൺ ന്യൂട്രിയൻ റിലീസ് ചെയ്യണമെങ്കിൽ അവിടെ വെള്ളത്തിൻ്റെ അത്യാവശ്യമുണ്ട് പക്ഷേ എല്ലുപൊടി വാങ്ങിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ക്വാളിറ്റിയുള്ള എല്ലുപൊടി മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ കാരണം എല്ല്പൊടിയിലിപ്പം പലപ്പോഴും സ്ലോട്ടർ ഹൗസിലുള്ള ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടായിരിക്കും അവിടെ തരിക അപ്പം ക്വാളിറ്റി ഇല്ലാത്ത എല്ലുപൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിചാരിച്ചത് ഗുണം കിട്ടണം എന്നില്ല അതുകൊണ്ട് നല്ല ഗുണമുള്ള എല്ലുപൊടി തന്നെ വാങ്ങിച്ചുപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തെങ്ങിനും കഴുങ്ങിനും വാഴക്കും മാത്രമൊന്നുമല്ല നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സിനും നമുക്ക് എല്ലുപൊടി ഉപയോഗിക്കാൻ പറ്റും അതായത് ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ് നടുന്ന സമയത്ത് നമ്മൾ പത്ത് കിലോഗ്രാം ജൈവവളം ആണല്ലോ സാധാരണഗതിയിൽ ഒരു പിറ്റിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത് അതോടൊപ്പം തന്നെ നമുക്ക് നമുക്കൊരു അര കിലോഗ്രാം എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ആദ്യം തന്നെ വേരുകൾ നന്നായിട്ട് ഇറങ്ങുന്നതിനുള്ള ഏറ്റവും നല്ലൊരു സജഷൻ അതായത് ഒരു കുഴിക്കകത്ത് ഫ്രൂട്ട് പ്ലാന്റ്സ് നടന്ന സമയത്ത് എല്പൊടിയും കൂടി മിക്സ് ചെയ്ത് ചേർക്കുന്നതിൽ തെറ്റില്ല അതേപോലെ തന്നെ നമുക്ക് നട്ട് കഴിഞ്ഞിട്ട് ആറുമാസത്തെ ഇടവേളകളിൽ രാസവളങ്ങൾ ചേർക്കുന്നതോടൊപ്പം നമുക്കതിനകത്ത് ഫോസ്ഫറസ് രാസവളം ഒഴിവാക്കിക്കൊണ്ട് എല്ലുപൊടി അതായത് ഒരു ആറ് ആറുമാസത്തേക്ക് ഒരു കിലോഗ്രാം വരെ എല്ലുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം മറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എല്ലുപൊടിക്ക് ചില സമയത്ത് മാർക്കറ്റിൽ വേറെ വേറെ റേറ്റാണ് അതേപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല എല്ലുപൊടി വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്നുള്ള ഒരുപാട് പൈസ ചിലവാകത്ത രീതിയിലായിരിക്കണം നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത് അപ്പം ഞാൻ കൃഷി ഓഫീസറായിരുന്ന സമയത്ത് ഒരു അൻടർപ്രോണർ കൃഷി വളരെ ലാഭകരമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ആൾ എന്നോട് പറഞ്ഞത് അയാൾ സ്ലോട്ടർ ഹൗസില് അറിവ് കേന്ദ്രത്തിൽ പോയി എല്ലെടുത്തിട്ട് അത് പൊടിപ്പിക്കാൻ കൊടുക്കാറാണ് പതിവെന്ന് അത്രയും കാര്യമായിട്ട് എല്ലുപൊടി ചേർക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃഷി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും പറ്റും അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ജൈവകൃഷി എന്നുള്ള ഒരു ആണെങ്കിലും നിങ്ങൾക്ക് എല്ലുപൊടി ഉപയോഗിക്കാം എല്ലുപൊടി ഒരിക്കലും ഞങ്ങൾ കണക്ക് പ്രകാരം അതിനകത്ത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ ഫോസ്ഫറസും ഫോസറസും ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അതിനെ രാസവളത്തിൻ്റെ ഗ്രേഡിലാണ് എല്ലുപൊടി പെട്ടിട്ടുള്ളത് കാരണം അതിനകത്ത് ഫോസ്ഫറസ് വളങ്ങൾ അഷ്വേർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലുപൊടി കൃഷിയിൽ ഉപക ഉപയോഗപ്രദം തന്നെയാണ് പക്ഷേ ചെടികളുടെ വളർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മണ്ണിൻ്റെ പുളിരസം ഉള്ള മണ്ണിലാണിത് ഏറ്റവും ഉപയോഗപ്രദം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൽ ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും ചെടികൾ തുടർച്ചയായി ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് ആറുമാസത്തെ ഇടവേളകളിൽ നമുക്ക് എല്ലുപൊടി ചേർത്ത് കൊടുക്കാം കൃഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജൈവവളം തന്നെയാണ് എല്ലുപൊടി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം